ഫേസ് വാഷ് ഗൈസ് സ്കിൻ കെയറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് ഏറ്റവും പോപ്പുലർ ആയിട്ട് കേൾക്കുന്ന ഒരു പേരാണ് ഫേസ് വാഷ് ബട്ട് ഗൈസ് അത് കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എപ്പോഴൊക്കെ യൂസ് ചെയ്യണം എത്ര പ്രാവശ്യം യൂസ് ചെയ്യണം ഏതാണ് ഏറ്റവും എഫക്റ്റീവ് വേ റിസൾട്ട് ഇരട്ടി കിട്ടാൻ വേണ്ടി എങ്ങനെ യൂസ് ചെയ്യണം ഇതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത് ലാസ്റ്റ് വരെ കാണുക ഇടയിൽ വെച്ച് സ്കിപ്പ് ചെയ്യരുത് കിടിലൻ കോണ്ടന്റ് ആണ് ലെറ്റ്സ് ഗോ നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം അഭിഷേക്ഷനോ അഭിഷേക്ഷന വ്ളോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം സോ ഗൈസ് ഇന്നത്തെ ഹെയർ കളർ യെസ് ഗൈസ് ഞാൻ ഹെയർ കളർ ചെയ്തു വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ഹെയർ കളർ ചെയ്തു സോ എങ്ങനെയാണെന്നോ ബ്രോ കണ്ടില്ലേ ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ ഇതാണ് പറയുന്നത് ഗൈസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ അതിൻ്റെ അപ്പുറത്തൊരു ബെൽ ബട്ടൺ ഉണ്ട് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇല്ലെങ്കിൽ ചില ചില വീഡിയോസ് നിങ്ങൾ കാണും ചില ചില വീഡിയോസ് നിങ്ങൾ കാണില്ല ചിലപ്പോൾ കാണാത്ത വീഡിയോസ് ആയിരിക്കും കിടിലം വീഡിയോസ് സോ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക ഓക്കെ ആൻഡ് ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ ഹെയർ കളർ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നാണ് ചെയ്തത് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ പോയി കാണുക ഓക്കെ സോ ഗൈസ് ബേസിക്കലി എല്ലാവരും ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് വെച്ചാൽ സോപ്പ് പോലെ യൂസ് ചെയ്യുക വെറുതെ മുഖത്ത് വെള്ളം അടിക്കും എന്നിട്ട് നേരത്തെ കുറച്ച് ഫേസ് വാഷ് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം അരയ്ക്കും അതിന് ശേഷം അപ്പം തന്നെ കഴിക്കളയും 10 seconds കൊണ്ട് പരിപാടി തീർന്നു ഫേസ് വാഷ് യൂസ് ചെയ്തോ യൂസ് ചെയ്തു ഗുണം കിട്ടിയോ ഗുണം കിട്ടിയില്ല ഫേസ് വാഷ് വേസ്റ്റായോ വേസ്റ്റായി പിന്നെ എന്തിനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് സ്കിൻ കെയർ ചെയ്യുന്നത് ചുമ്മാ യൂസ് ചെയ്തു എന്ന് മനസ്സിനെ വരുത്താൻ മനസ്സിലങ്ങനെ തോന്നാൻ വേണ്ടിയല്ല നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ് സോ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ടത് ഗൈസ് ഫസ്റ്റ് ഓഫ് ഓൾ മുഖം കഴുകുക ഏത് വെള്ളം ഉപയോഗിച്ച് ലൂക്ക് വാം വാട്ടർ അല്ലെങ്കിൽ വാം വാട്ടർ അതായത് ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് മുഖം കഴുകുക അങ്ങനെ ആകുമ്പോൾ പോർസ് ഓപ്പൺ ആവും ചിലവർ ഇതിന് കോൺട്രഡിക്ട് ചെയ്യാറുണ്ട് പോർസ് ഓപ്പൺ ആവും ചിലവർ പോർസ് ഓപ്പൺ ആവില്ല എന്ന് പറയും അതൊക്കെ ഇറ്റ്സ് കോൺട്രഡിക്ടറി അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കാം ഇപ്പോൾ തൽക്കാലം നമ്മൾ ലൂക്ക് വാം വാട്ടർ ഉപയോഗിച്ച് മുഖം കഴുകുക ഓപ്പൺ ആവും പോർസ് എല്ലാം അതിന് ശേഷം നിങ്ങൾ ഫേസ് വാഷ് എടുത്ത് ഫിംഗർ ടിപ്സിൽ ഫേസ് വാഷ് അപ്ലൈ ചെയ്യുക എന്നിട്ട് സർക്കുലർ മോഷനിൽ നല്ലോണം ഫേസ് വാഷ് ചെയ്യുക ഓക്കെ സർക്കുലർ മോഷൻ നിങ്ങൾ ഇങ്ങനെ ഉരയ്ക്കാൻ പാടണം ഉരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏജ്ഡ് ആവും സ്കിന്ന് റിങ്കിൾസ് വരും ചുളുക്ക് വരും സോ അതൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടി സർക്കുലർ മോഷനിൽ നല്ലോണം റബ്ബ് ചെയ്യുക ഒരു 30 seconds നല്ലോണം മസാജ് ചെയ്യുക എവിടെയൊക്കെ ചെയ്യാം ഗൈസ് ഇത് ഫേസ് വാഷ് ആണെങ്കിൽ ഇത് ഫേസിനും വേണ്ടി മാത്രമല്ല ഫേസ് നെക്ക് ആൻഡ് ചെവിയുടെ പുറകിൽ ഇയറിൻ്റെ ബാക്ക് സൈഡായിട്ട് കാരണം ഇവിടെയൊക്കെ ചെറിയ ഈ പോയിന്റിലൊക്കെ കുറേ ചെളി ഉണ്ടാവും നിങ്ങൾ ചുമ്മാ ഇങ്ങനെ വലിച്ചു നോക്കിയാൽ ചെളി നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഇവിടെ ചെളിയില്ല കാരണം ഞാൻ ഡെയിലി ഫേസ് വാഷ് അവിടെ ഉപയോഗിക്കാറുണ്ട് കറക്റ്റായിട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് സോ സ്കിൻ കെയർ ഒക്കെ പക്കയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടിയൊക്കെ നമുക്ക് സെറ്റാക്കാം ഓക്കെ സോ എല്ലാവരും മറക്കുന്ന ഒരു കാര്യമാണ് ചെവിയുടെ പുറകിൽ അപ്പോൾ നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ മുഖത്ത് കഴുത്തിൽ അതുപോലെ തന്നെ ചെവിയുടെ പുറകിലും നല്ലോണം സർക്കുലർ മോഷനിൽ ഇങ്ങനെ റബ്ബ് ചെയ്യുക എന്നിട്ട് അത് 30 seconds മസാജ് ചെയ്യുക അതിന് ശേഷം ഒരു 30 seconds മിനിമം വെക്കുക നിങ്ങളുടെ സ്ട്രോങ് ഷാംപൂ ഐ മീൻ ഷാംപൂ എന്ന് സ്ട്രോങ് ഫേസ് വാഷ് ആണെങ്കിൽ 1 minute വെക്കുക നിങ്ങളുടെ മൈൽഡ് ഫേസ് വാഷ് ആണെങ്കിൽ ഒരു 1.5 minutes ഒക്കെ നിങ്ങൾക്ക് ഫേസിൽ വെക്കാം കഴുകി കളയാൻ പാടില്ല അത് അവിടെ ഇരിക്കട്ടെ അതിൻ്റെ പണി അത് ചെയ്യട്ടെ അപ്പോൾ അതിൻ്റെ ഡസ്റ്റ് ഡേർട്ട് പാർട്ടിക്കൽസ് ഓയിൽ പാർട്ടിക്കൽസ് ഇതെല്ലാം വലിച്ചെടുക്കുമോ ഓക്കെ അതിന് ശേഷം കഴുകിക്കളയേണ്ടത് എങ്ങനെയാണ് അതായത് ഈ 1 minute അല്ലെങ്കിൽ 1.5 minutes ശേഷം കഴുകിക്കളയേണ്ടത് എങ്ങനെയാണ് ലൂക്ക് വാം വാട്ടർ അല്ല അവിടെ അവിടെ തണുത്ത വെള്ളം ഐസ് വാട്ടറല്ല ഉദ്ദേശിക്കുന്നത് സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള തണുത്ത വെള്ളം എടുക്കുക എന്നിട്ട് മുഖത്ത് ഇങ്ങനെ സ്പ്ലാഷ് ചെയ്യുക എന്നിട്ട് കഴുകി കളയാൻ നല്ലോണം ഇങ്ങനെയാണ് കഴുകേണ്ടത് പക്കയായിട്ട് ഇനി തണുത്ത വെള്ളം എന്തുകൊണ്ട് ലൂക്ക് വാം വാട്ടർ ലാസ്റ്റ് എന്തുകൊണ്ടല്ല ഗൈസ് ചൂടുവെള്ളം പോസ് ഓപ്പൺ ചെയ്യും തണുത്ത വെള്ളം പോസ് ക്ലോസ് ചെയ്യും ഇതൊരു കോൺട്രഡിക്ടറി ടോപ്പിക് ആണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ഉണ്ടാക്കാം കുറച്ച് റിസർച്ച് ചെയ്യാനുണ്ട് ഇനിയും എനിക്ക് അതിനെക്കുറിച്ച് കാരണം പകുതി ഡൗട്ട് എൻ്റെ ക്ലിയർ ആയി പകുതി കുറച്ച് കുറച്ച് പോയിന്റ്സ് എനിക്ക് ഒന്നുകൂടെ നോക്കാണ്ട് സോ ഡെഫിനറ്റ്ലി അത് റിസർച്ച് ചെയ്തിട്ട് ഞാൻ വീഡിയോ ഉണ്ടാക്കാം ബട്ട് ഇപ്പോൾ തൽക്കാലം ലാസ്റ്റ് നമ്മൾ തണുത്ത വെള്ളം ഉപയോഗിച്ച് അതായത് റൂം ടെമ്പറേച്ചർ നോർമൽ വാട്ടർ ടാപ്പ് വാട്ടർ ഉപയോഗിച്ച് നമ്മൾ മുഖം നല്ലോണം കഴുകുക അങ്ങനെയാണ് പക്കയായിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മറ്റ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചേഞ്ച് മനസ്സിലാവും കാരണം അയ്യോ ഞാൻ ഇന്നലെ ഫേസ് വാഷ് യൂസ് ചെയ്തപ്പോൾ ഇത്ര എഫക്റ്റ് കിട്ടിയല്ലോ ഇപ്പം എനിക്ക് നല്ല എഫക്റ്റ് കിട്ടിയല്ലോ യെസ് കാരണം പ്രോപ്പറായിട്ട് ഇങ്ങനെയാണ് ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ടത് ഇനി എത്ര പ്രാവശ്യം ഒരു ദിവസം ഫേസ് വാഷ് യൂസ് ചെയ്യാം ഗൈസ് ഡിപ്പെൻഡ്സ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഏറ്റവും ബേസിക് ആയിട്ട് ആദ്യം തന്നെ തുടങ്ങാം രാവിലെ എണീക്കുമ്പോൾ തന്നെ ഏർലി മോർണിംഗ് നിങ്ങൾ ഫേസ് വാഷ് മസ്റ്റായിട്ടും ചെയ്യണം എന്തുകൊണ്ട് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ഫേസിൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും സ്കിൻ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും അതുപോലെ തന്നെ സീബം പ്രൊഡ്യൂസ് ചെയ്യും ഇതുകൊണ്ടൊക്കെയാണ് കുരു വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മിക്കപ്പോഴും നിങ്ങളുടെ കുരു എന്ന് വെച്ചാൽ ഉറങ്ങി എണീക്കുമ്പോഴാണ് നിങ്ങൾ അയ്യോ കുരു വന്നോ ഇന്നലുണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ തോന്നിയിട്ടില്ലേ കാരണം രാത്രി ഉറങ്ങുമ്പോഴാണ് ഈ പറഞ്ഞ സീബം പ്രൊഡക്ഷനും ഓയിൽ പ്രൊഡക്ഷനും മുഖത്ത് കുറേയധികം ഉണ്ടാകുന്നത് സോ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വൃത്തിയായിട്ട് കഴുകിക്കളയണം അതുകൊണ്ട് ഏർലി മോർണിംഗ് എണീറ്റ് കഴിയുമ്പോൾ തന്നെ നമ്പർ 1 അപ്പോഴാണ് ഫസ്റ്റ് ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ടത് ഇനി സെക്കൻഡ് എപ്പോൾ നിങ്ങൾ ജോലിക്ക് പോവുകയാണെങ്കിൽ പോയി വന്നു കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് എന്തെങ്കിലും കാര്യം എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ സിറ്റി ലൈഫിൽ കറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിൽ വന്നതിന് 2nd ഈ പറയുന്നത് സെക്കൻഡ് തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം നിങ്ങൾ ഫേസ് വാഷ് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യുക കാരണം
പുറത്ത് ഡസ്റ്റ് ഡേർട്ട് പാർട്ടിക്കൽ പൊല്യൂഷൻ ഒക്കെ വെറുതെ സിറ്റി ലൈഫിലാണെങ്കിൽ പൊല്യൂഷൻ കൂടെ നശിഞ്ഞു. ഇപ്പൊ കൊച്ചിയൊക്കെ മൊത്തം പൊല്യൂഷൻ ആണ്, എവിടെ നോക്കിയാലും മണ്ണും പൊടിയൊക്കെ ഉള്ളത്. സോ അത് നിങ്ങളുടെ ഫേസിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അഗെയിൻ ആക്നി ഉണ്ടാവും. സോ അതുകൊണ്ട് നിങ്ങൾ ജോലിക്ക് പോയി തിരിച്ച് വീട്ടിൽ വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോയാൽ തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ പ്രാവശ്യം. ഇനി മൂന്നാമത്തെ, നിങ്ങൾ ജിമ്മിൽ പോകുന്ന ഒരു വ്യക്തിയാണ്, വർക്കൗട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, വ്യായാമം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സ് അത് ഓടിച്ചാടി വേർക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ജിമ്മിൽ പോയി വന്നതിന് ശേഷം അല്ലെങ്കിൽ കളിക്കാൻ പോയി വന്നതിന് ശേഷം എത്രയും പെട്ടെന്ന് ഫേസ് വാഷ് ചെയ്യുക. കാരണം എന്തുകൊണ്ട് ഗൈസ്, നമ്മൾ കളിക്കുമ്പോൾ ഈ പറഞ്ഞ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫുട്ബോൾ ക്രിക്കറ്റ് എന്തെങ്കിലും കളിക്കുമ്പോൾ നമ്മൾ വേർക്കും. വേർത്ത് കഴിയുമ്പോൾ അവിടെ ബാക്ടീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ആ വേർപ്പുണ്ടാവും. നിങ്ങൾ അതുകൊണ്ട് തന്നെ തിരിച്ച് വീട്ടിലിരുന്ന് ഫുഡ് കഴിക്കുന്നു, വെറുതെ ഇരിക്കുന്നു, കുളിക്കുന്നില്ല എങ്കിൽ അത് നമുക്ക് ജേംസും ബാക്ടീരിയ ഒക്കെ ആയിട്ട് പിന്നെയും അവിടെ ആക്നെ വരാൻ സാധ്യതയുണ്ട്, വെറുതെ സ്കിന് നശിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ കളിച്ച് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ ജിമ്മിൽ പോയി കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ വ്യായാമം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഫേസ് വാഷ് യൂസ് ചെയ്യണം. ഇതാണ് മൂന്നാമത്തെ പ്രാവശ്യം ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഗൈസ്, ലാസ്റ്റ് നാലാമത്തെ പ്രാവശ്യം എപ്പോഴാണ് ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ടത്? ഗൈസ്, രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ്, കാരണം ഒരു ദിവസം മൊത്തം കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തളർന്നിട്ട് കിടക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഫേസ് ക്ലിയർ ആയിട്ട് വെക്കുക, ക്ലീൻ ആയിട്ട് വെക്കുക. അതുപോലെ തന്നെ രാത്രി ഞാൻ പറഞ്ഞില്ലേ ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവും, സോ അതുകൊണ്ട് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നല്ലോണം വൃത്തിയാക്കി വെക്കുക. ഒരു ഡസ്റ്റും ഡേർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ രാത്രി ഇങ്ങനെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഡസ്റ്റ് ഡേർട്ടും ഓയിലും കൂടെ മിക്സായിട്ട് ആക്നി ഉണ്ടാവും. സോ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നാല് പ്രാവശ്യം, ഓ ഒരു ദിവസം നാല് പ്രാവശ്യം ഫേസ് വാഷ് യൂസ് ചെയ്യണം. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട്. നിങ്ങൾ രണ്ട് എവിടെ എണീക്കാറും കിടക്കാറുണ്ട്, എല്ലാവരും എണീക്കാറുണ്ട് കിടക്കാറുണ്ട്, ബട്ട് നിങ്ങൾ പുറത്ത് ജോലിക്ക് പോകുന്ന, പുറത്ത് സിറ്റി ലൈഫിൽ പൊല്യൂഷനിൽ പോകുന്ന വ്യക്തിയാണോ, അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നിങ്ങൾ ജിമ്മിൽ പോകുന്ന വ്യക്തിയാണോ, അങ്ങനെയാണെങ്കിൽ അപ്പോഴും ആഡ് ചെയ്യണം. നിങ്ങൾ പുറത്ത് ജോലിക്ക് പോകുന്ന ഒരാളാണ്, പൊല്യൂഷനിൽ പോകുന്ന ആളാണ്, ജിമ്മിലും പോകുന്ന ആളാണ്, ഇത് രണ്ടും ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് നാല് പ്രാവശ്യം ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ടി വരും. ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടി, വേണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം, ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് നാല് പ്രാവശ്യം ചെയ്യേണ്ടി വരും. ഇല്ല, നിങ്ങൾ ജിമ്മിൽ പോകാത്തൊരു വ്യക്തിയാണ്, വ്യായാമം ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ ചെയ്യരുത്, വ്യായാമം തീർച്ചയായിട്ടും ചെയ്യണം. ബട്ട് വ്യായാമം ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ജിമ്മിൽ പോയി കഴിഞ്ഞിട്ട് ചെയ്യേണ്ട, മൂന്നാം പ്രാവശ്യം അത് അവോയ്ഡ് ചെയ്യാം. ഇപ്പം രാവിലെ എണീക്കുമ്പോൾ ഒരു പ്രാവശ്യം, ജോലിക്ക് പോയി വന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം, ഉറങ്ങുന്നതിന് മുമ്പ് മൂന്നാമത്തെ പ്രാവശ്യം, മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്താൽ മതി. ഇല്ല, നിങ്ങൾ ജോലിക്കും പോകുന്നില്ല, ജിമ്മിലും പോകുന്നില്ല, ചുമ്മാ വീട്ടിലിരിക്കുകയാണ്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നുള്ള പണിയാണ്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഏതെങ്കിലും കടയിലിരുന്നുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ഫേസ് വാഷ് ചെയ്യുക, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഫേസ് വാഷ് ചെയ്യുക, രണ്ട് പ്രാവശ്യം യൂസ് ചെയ്താൽ മതി. ഓക്കെ ഗൈസ്, നിങ്ങൾ നാല് പ്രാവശ്യം ഒരു ദിവസം, ഈ പറഞ്ഞ പോലെ എല്ലാ ഹെവി ആക്ടിവിറ്റിയാണ്, നാല് പ്രാവശ്യം നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്ട്രോങ് ഫേസ് വാഷ് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഈ പറഞ്ഞ സ്ട്രോങ് ഫേസ് വാഷ് ഉപയോഗിച്ചാൽ സ്കിൻ ഓവർ ഡ്രൈ ആവും, സ്കിന്നിലുള്ള നമുക്ക് കുറച്ച് ഓയിൽ നമ്മുടെ സ്കിന്നിൽ ആവശ്യമുണ്ട്. അത് ഹെൽത്തി ഓയിൽസും അതിൽ ഹെൽത്തി ഇതുണ്ട്, ഹെൽത്തി ന്യൂട്രിയൻസ് ഒക്കെ അതിലുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ അതും എസെൻഷ്യൽ ഓയിൽസും നിങ്ങൾ വലിച്ചെടുക്കാൻ പാടില്ല. സോ നിങ്ങളൊരു മൈൽഡ് ഫേസ് വാഷ്, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് ലിങ്ക് കൊടുക്കാം, ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്ഷൻ്റെ ലിങ്ക് ഒക്കെ കൊടുക്കാം, അവിടെ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം. മൈൽഡ് ഫേസ് വാഷ് ഉപയോഗിച്ച് നാല് പ്രാവശ്യം യൂസ് ചെയ്യുന്നവർ മൈൽഡ് ഫേസ് വാഷ് ഉപയോഗിക്കുക, രണ്ട് പ്രാവശ്യം യൂസ് ചെയ്യുന്നവർ വേണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫേസ് വാഷ് യൂസ് ചെയ്യുക. സ്കിന്നിന് അവരവരുടെ സ്കിന്നിനനുസരിച്ച് ഫേസ് വാഷ് യൂസ് ചെയ്യുക, താഴെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, സോ ഗൈസ് ഇങ്ങനെയാണ് ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ടതും എത്ര പ്രാവശ്യം യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. സോ ഗൈസ് ദാറ്റ്സ് പ്രിറ്റി മച്ച് ഇറ്റ്, ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പ്രോപ്പറായിട്ട് ഫേസ് വാഷ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എത്ര പ്രാവശ്യം യൂസ് ചെയ്യണം എന്ന് മിക്കവർക്കും അറിയില്ല. സോ ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങളുടെ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് പറയാം. ഈ വീഡിയോ ഇത്രയും കണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യാതെ പോകരുത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കേൾക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. ആൻഡ് ഗൈസ്, ഈ നമുക്ക് റീച്ച് അധികം കിട്ടുന്നില്ല, സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നല്ല പരിപാടിയാണ്, നല്ല വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല, ബോറാണെന്ന് തോന്നിയാൽ കുഴപ്പമില്ല, നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പിടിക്കാം. ഓക്കെ, ആൻഡ് ഗൈസ് ദാറ്റ്സ് ഇറ്റ്, അണ്ടിൽ നെക്സ്റ്റ് ടൈം, ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക് ഷെനോയ്, സൈനിങ് ഔട്ട്. I love you all. And guys, ee rendu video kaana poli video aanu. And ee rendu channel subscribe cheyya and enne Instagram il follow cheyya. Okay, I love you all.